കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ നീതി തേടി IMA നേതൃത്വത്തിൽ ഡോക്ടർമാർ നടത്തുന്ന രാജ്യവ്യാപക സമരത്തെക്കുറിച്ച് പ്രതികരിച്ച് രോഗികൾ. സമരത്തിന്റെ ന്യായമായ ആവശ്യത്തെ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് അത് നിഷേധിക്കുന്ന നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും ജനങ്ങൾ പ്രതികരിച്ചു. കോഴിക്കോട് നിന്നും റിയാസ് കെയമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊൽക്കത്തയിൽ യുവ ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായ ഡോക്ടർമാരുടെ പ്രതിഷേധം ഇന്നും തുടരുകയാണ്. ഇന്ന് IMA നേതൃത്വത്തിലാണ് പ്രധാനമായും പ്രതിഷേധം നടക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ IMA പ്രതിഷേധ സംഗമങ്ങളും കൂട്ടായ്മകളും ഒപ്പം തന്നെ മറ്റ് പ്രതിഷേധ രീതികളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ ആശുപത്രികളിൽ OP ബഹിഷ്കരിച്ചുള്ള സമരം നടന്നിരുന്നു. ഇന്നും ആ സമരം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഡോക്ടർമാർ രാവിലെ 9 മുതൽ 11 വരെയാണ് OP ബഹിഷ്കരിച്ചും ഒപ്പം തന്നെ വാർഡ് ഡ്യൂട്ടിയും ചെയ്യാതെ സമരം നടത്തിയിരുന്നത്. ഇന്നും, അതായത് ഇന്ന് പൂർണ്ണമായും തന്നെ OP ഉണ്ടായിരിക്കുന്നതല്ല എന്ന ഒരു അറിയിപ്പ് ആശുപത്രികൾക്ക് മുൻപിൽ അവർ വെച്ചിട്ടുണ്ട്. രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. 24 പണിമുടക്കാണ് IMA നേതൃത്വത്തിൽ ഈ ബംഗാളിലെ യുവ ഡോക്ടറുടെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള രാജ്യവ്യാപകമായ പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് രാവിലെ 6 മുതൽ തുടങ്ങിയ സമരം നാളെ രാവിലെ 6 വരെയാണ് നടക്കുന്നത്. അതിനിടെ രോഗികളെ സംബന്ധിച്ച് അത് വലിയ തോതിലുള്ള ഒരു ദുരിതമാണ് സൃഷ്ടിച്ചത്. എങ്കിൽ കൂടിയും ഒരു സമ്മിശ്ര പ്രതികരണമാണ് രോഗികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു സമരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ സമരത്തെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം പെട്ടെന്നുള്ള അതുകൊണ്ട് പല അറിയപ്പെടാതെ നമ്മളിവിടെ വന്നു ചേരുന്നതാണ്. എന്നാലും ഈ സമരത്തിന് പറ്റിയിട്ടില്ല. ഈ കാരണം അത്രയൊരു ഡോക്ടറോട് ഈമാരെ ക്രൂരമായ പെരുമാറ്റം പെരുമാറിയത്, അതിൽ തക്കതായ ശിക്ഷ കൊടുക്കണം ഞങ്ങൾക്ക്. കാരണം ഈ ഡോക്ടേഴ്സാണ് നമ്മളെല്ലാ ജനങ്ങളെയും ജാതി മതം ഇല്ലാതെ എല്ലാവരെയും നോക്കുന്നതും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരോട് ഈ പെരുമാറ്റം പെരുമാറിയ ജനങ്ങളോട് എങ്ങനെ പ്രതികരിക്കും, ജനങ്ങളെങ്ങനെ അത് പ്രതികരിക്കാനും പറ്റില്ല. തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് നമ്മളൊക്കെ അഭിപ്രായം. ഇന്നിപ്പോൾ ഈ റിസൾട്ട് 7 ഞാൻ വാങ്ങാൻ വേണ്ടി വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ അത് അറിഞ്ഞതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഓരോട് കയർക്കാനൊന്നും നമ്മൾ തയ്യാറല്ല. കാരണം നമ്മളൊക്കെ അതിൽ പങ്കെടുക്കുന്ന പോലെ അനുകരിക്കുന്ന പോലെയാണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം. ഇവിടെ ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഇവർ കാണിക്കാൻ വന്ന ആളുകളിൽ തന്നെ, കാരണം സമരം ഒരു അനിവാര്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. തീർച്ചയായും ഒരു നീതിപൂർവകമായ ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഒരു ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകം, അത് ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അത് തീർച്ചയായും ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ നീതിക്ക് വേണ്ടിയുള്ള സമരത്തെ രോഗികളും പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ എല്ലാം തന്നെ ഇവിടെ ഈ ഇതിപ്പോൾ കോഴിക്കോട് ജനറൽ ആശുപത്രിയുടെ പരിസരത്തുള്ള കാഴ്ചയാണ്. ചില രോഗികൾ ഈ സമരത്തെക്കുറിച്ച് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവർ പിന്നീട് മടങ്ങിപ്പോയവരുണ്ട്. എങ്കിലും ഇവിടെ കാണിക്കാൻ OP വന്ന ആളുകളുമുണ്ട്. ഇന്ന് കാണിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല. എന്തിനാ കാണിക്കാൻ വന്ന? ഈ ശ്വാസത്തിന്റെ തരുന്നു. അപ്പൊ ഇവിടെ വന്നതിന്റെ അകത്താണ് അറിഞ്ഞത് ഇങ്ങനെയുള്ള സമരം. അത്യാവശ്യം തന്നെയാണ്. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാരെങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും വേറെ സംവിധാനം ഉണ്ടാക്കില്ല. ഒരു പകരം സംവിധാനം ഒരുക്കണം. ഒരുക്കണ്ടേ? എന്തെങ്കിലും ഒരു കാണിക്കാൻ വന്നാണോ? ആമേ. പക്ഷെ നല്ല കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ ബുദ്ധിമുട്ടി വരുന്ന രോഗികൾ മാത്രം കഷ്ടപ്പെടുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവരുത്. ജീവൻ രക്ഷപ്പെടുത്തുന്ന ഡോക്ടർമാരോട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. നമ്മളെല്ലാവരും സഹകരിക്കുക. അത്ര പറയാനുള്ള മോനെ. ഇതിനൊരു പകരം സംവിധാനം രോഗികളെ ചികിത്സിക്കാൻ ഒരുക്കണമായിരുന്നു എന്നുള്ള ആവശ്യമുണ്ടോ? അതുണ്ട്. പെട്ടെന്ന് ബുദ്ധിമുട്ടി വരുന്ന പെട്ടെന്നൊരു രോഗി സുഖമില്ലാണ്ട് വരുമ്പോൾ നോക്കാനുള്ള സംവിധാനം ഡോക്ടർമാർ ചെയ്യേണ്ടതാണ്. ഡോക്ടർമാർ കുറ്റം പറയുന്നില്ല. എന്നാലും ആരെങ്കിലും വേണ്ടേ? അതാണ് മോനെ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുത് മോനെ. ഭയങ്കര സങ്കടം ഇപ്പോൾ ചെയ്തൊക്കെ. തീർച്ചയായും. കാരണം ഇത്തരം ഒരു സംഭവം എവിടെയും ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് രോഗികൾ പറയുന്നത്. അപ്പോഴും ഇതിനൊരു ഇവിടെ വരുന്ന ആശുപത്രികളിൽ വരുന്ന രോഗികളെ ചികിത്സിക്കാനുള്ള ഒരു ബദൽ സംവിധാനം ഈ സമരത്തോടനുബന്ധിച്ച് ഒരുക്കണമായിരുന്നു എന്നൊരാവശ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധം, അത് 24 പ്രതിഷേധമാണ്, അത് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം കൊണ്ട് ആ കൊൽക്കത്തയിലെ യുവ ഡോക്ടർമാർക്ക് മാത്രമല്ല, ഇനി ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമെതിരെ അക്രമങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നത്. കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.